പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കുഞ്ഞിനുക്കുട്ടൻ ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഇല്ല കേട്ടോ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് കുഞ്ഞിനുക്കുട്ടൻ്റെ മാത്രം വീഡിയോസ് ഇട്ട് കഴിയുമ്പോൾ യൂട്യൂബ് കമൻറ്റ് ഓഫാക്കുന്നത് ഇപ്പോൾ ഞാൻ പലപ്പോഴായിട്ട് അങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് അവനെ കാണിക്കണ്ടെന്ന് വിചാരിച്ചു. കാരണം ഇങ്ങനെ കുട്ടികളായിട്ട് റിലേറ്റഡ് ആയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ എനിക്ക് അതിനെക്കുറിച്ച് വലിയ കാര്യമായിട്ടൊന്നും അറിവില്ലാത്തതുകൊണ്ട് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ട്രിക്സൊക്കെ കൊണ്ട് മുന്നോട്ട് പോകുന്നു കേട്ടോ. നിങ്ങൾക്കറിയാമെങ്കിൽ എനിക്ക് പറഞ്ഞു തരണേ. എനിക്ക് കുറേ പേര് മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാനൊരു പോസ്റ്റൊക്കെ ഇട്ടപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കുട്ടികളായിട്ട് റിലേറ്റഡ് ആയ കാര്യങ്ങളായതുകൊണ്ടാണെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ മാത്രമായിട്ട് വന്നിരുന്ന് ഇങ്ങനെ പ്രസംഗിക്കുന്നത് കേട്ടോ. ഇനിയിപ്പം അങ്ങനെയും പറയാമല്ലോ. അപ്പം നിങ്ങൾ എന്നോട് എപ്പോഴും പറയാറുള്ള ഒരു കാര്യം തന്നെയാണ് നെഗറ്റീവ് കമൻ്റ് അവോയ്ഡ് ചെയ്യണമെന്ന്. അപ്പോൾ നമ്മുടെ കുഞ്ഞിനെക്കൂട്ടിനെ അങ്ങനെ നെഗറ്റീവ് കമൻ്റ് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും വന്നിട്ടില്ല കേട്ടോ. നമ്മൾ പല നെഗറ്റീവുകളും കേട്ടിട്ടുണ്ടെങ്കിലും കമൻ്റായിട്ട് അങ്ങനെ വന്നിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ നമുക്ക് ഞാൻ മുന്നേ ഒരു ഐഷൂട്ടിയുടെ കാര്യം പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നെഗറ്റീവ് കമൻറ്റിനെ പറ്റി. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞിൻ്റെ കൂട്ടനെയാണ് ഇങ്ങനെ പറയുന്നതെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പ്രതികരിക്കുമെന്ന്. അപ്പോൾ ഞാൻ പ്രതികരിക്കുന്ന പറഞ്ഞത് വെറുതെ അല്ല, ഞാൻ പ്രതികരിക്കും. അപ്പോൾ ഞാൻ ആളുടെ അടുത്ത് തിരിച്ചൊന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് അയാളോട് തിരിച്ച് പറയാനും തോന്നിയിട്ടില്ല. കാരണം ഞാൻ അയാളുടെ അടുത്ത് പറയത്തുമില്ല. എൻ്റെ കൊച്ചിനെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് ഇല്ലയോ എന്നുള്ള കാര്യം എനിക്കറിയാം. എനിക്കത് അയാളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. എന്താണ് ബിജു, ബിജു എന്നാണ് ആളുടെ പേര്. ഒറിജിനൽ ണോ ഫേക്ക് ആണോ എന്നൊന്നും എനിക്കറിയില്ല. ആളുടെ പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം, ആള് കമൻ്റ് ഇട്ടിട്ട് ഞാൻ റിപ്ലൈ കൊടുത്തില്ല അത്രേ. എനിക്ക് ഓർമ്മയില്ല കേട്ടോ അങ്ങനെ ഒരാൾ എനിക്ക് കമൻ്റ് ഇട്ടത് പോലും. എനിക്ക് സ്ഥിരമായിട്ട് കമൻ്റ് ഇടുന്നവരെയൊക്കെ നല്ലതായിട്ട് അറിയാം. കാരണം ഞാൻ ലൈവിലൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ പറഞ്ഞതൊക്കെ. അപ്പം ആൾ പറയണത് ഞാൻ കമൻ്റ് ഇട്ടിട്ട് റിപ്ലൈ കൊടുത്തിട്ടില്ല, ഞാൻ എൻ്റെ കുഞ്ഞുണി കൂട്ടനെ വിറ്റ് തിന്നാണ് പോലും. അപ്പം ആദ്യം എനിക്കത് കേട്ടപ്പോൾ ഞാനിങ്ങനെ മരച്ചിരുന്ന് പോയിട്ടോ. കാരണം ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ കേൾക്കുന്നത്. ഇപ്പോൾ കൊച്ചിനെ വെച്ച് കാശുണ്ടാക്കുന്നു അങ്ങനെയൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോയിലൊക്കെ അത് അതിനെപ്പറ്റിയൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ കുഞ്ഞിനെ കൂട്ടിനെ വിറ്റ് തിന്നുന്നു. എനിക്ക് അവനോട് യാതൊരു സ്നേഹവുമില്ല. വ്യൂ കൂടാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ പിന്നെ കമൻറ്റിന് റിപ്ലൈ തരത്തില്ലായിരുന്നു എന്നാണ് ആൾ ചോദിച്ചിരിക്കുന്നത്. ആളുടെ ഞാൻ നിങ്ങൾക്ക് കമൻ്റ് ഇടുന്നവർക്ക് അറിയാമല്ലോ ഞാൻ പെട്ടെന്ന് അതേ നിങ്ങൾ ഇടുന്ന ആ സെക്കൻഡിൽ തന്നെ നിങ്ങൾക്ക് റിപ്ലൈ തന്നില്ലെങ്കിലും നമ്മുടെ കുഞ്ഞിനെക്കുട്ടൻ്റെ കാര്യമൊക്കെ കഴിഞ്ഞ് എനിക്ക് നമുക്ക് വീട്ടിൽ ഒരുപാട് കാര്യങ്ങളുള്ളതല്ലേ. കുഞ്ഞിനെക്കുട്ടൻ ഒന്നാമത് ഇങ്ങനെയാണ്, അപ്പോൾ അവൻ്റെ കാര്യങ്ങൾ നോക്കണം. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഉറപ്പായിട്ട് ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരാറുണ്ട്. എങ്ങാനും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിലൊക്കെ ആയിരിക്കാം, പക്ഷേ എല്ലാവർക്കും ഞാൻ കമൻറ്റിന് റിപ്ലൈ തരാറുണ്ട്. അപ്പോൾ ഇയാളുടെ പേര് പോലും ഞാൻ ഓർക്കുന്നില്ല. എനിക്ക് എപ്പോഴാണ് അയാൾ കമൻറ്റ് ഇട്ടതെന്ന് പോലും. ആദ്യമായിട്ടാണ് ഞാൻ ഇന്നലെ ആ കമൻറ്റ് കണ്ടത്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ കമൻറ്റ് കണ്ടു കാണുമല്ലോ അല്ലേ. ഇതാണ് ആ കമൻറ്റ്. നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എന്താണല്ലോ അതിൻ്റെ അകത്ത് അയാൾ എഴുതിയിട്ടുണ്ട്, കുഞ്ഞിനെക്കുട്ടിന് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ട് ദൈവത്തിനോടെന്നൊക്കെ. എൻ്റെ പൊന്നു ചേട്ടാ, ചേട്ടനാണോ അനിയനാണോ ഒന്നും എനിക്കറിയില്ല. ദൈവത്തെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കില്ലേ. നിങ്ങളുടെ ആ ചീഞ്ഞ മനസ്സ് വെച്ചിട്ട് എൻ്റെ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള മക്കളെയോ അല്ലെങ്കിൽ വേറെ ആരെയെങ്കിലും ഒക്കെ വിറ്റിട്ടായിരിക്കും നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത്. പക്ഷേ ഞാനങ്ങനെയല്ല. എൻ്റെ കൊച്ചിനെ വെച്ചിട്ട് ഞാൻ ഇന്ന് വരെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് പൈസ തരണം പൈസ തരണം എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, പറയാനും പോകുന്നില്ല. പിന്നെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എത്രയോ കുഞ്ഞുങ്ങളുടെ വീഡിയോസ് കാണുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ മക്കൾക്ക് മാത്രം എന്താണ് ഇത്ര പ്രത്യേകത? അവർക്കും ഈ സമൂഹത്തിൽ ജീവിക്കേണ്ടത്. അവരുടെ ശബ്ദം എന്ന് പറയുന്നത് ഞങ്ങൾ അമ്മമാരാണ് അല്ലെങ്കിൽ അച്ഛന്മാരാണ്. പിന്നെ എന്തൊക്കെ നെഗറ്റീവ് കമൻറ്റുകൾ ഇട്ടാലും എന്തൊക്കെ പറഞ്ഞാലും ഈ ചാനൽ നിർത്താനോ അല്ലെങ്കിൽ നമ്മൾ സങ്കടപ്പെട്ടിരുന്ന് കരഞ്ഞു വിളിക്കാനോ ഒന്നും പോകുന്നില്ല. കാരണം നമ്മൾ ആരുടെ അടുത്തും ഇന്ന് വരെയും കൊച്ചിനെ അല്ലെങ്കിൽ എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് കൊച്ചിനെ ഇങ്ങനെ എന്താ പറയുക വ്യൂ ഒക്കെ കൂടാൻ വേണ്ടിയിട്ട് കണ്ടൻറ്റിന് വേണ്ടിയിട്ട് മറ്റൊരു സ്ഥലത്ത് ഒരു സെലിബ്രിറ്റിയുടെ അടുത്ത് ചെന്നിട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് കൊച്ചിനെയും കൊണ്ട് ഇങ്ങനെ നടന്ന് വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് നടക്കുകയാണെങ്കിലും ഒക്കെ ഒരു പക്ഷേ നിങ്ങൾ പറയുന്നത് ഞാൻ അംഗീകരിക്കാം. കാരണം ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി
ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ, പക്ഷെ ഞാൻ എന്താണ് എൻ്റെ കുഞ്ഞിന് ചെയ്യുന്ന തെറാപ്പിയോ അല്ലെങ്കിൽ അവന് ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളോ ഒക്കെ ഞങ്ങളുടെ ഈ ചെറിയ വീടിൻ്റെ കൊച്ചു വീടിൻ്റെ മൂലക്കിലിരുന്ന് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളുടെ മുറ്റത്തിരുന്ന് ചെയ്യുന്ന കാര്യങ്ങൾ ഇത്രയൊക്കെ മാത്രമേ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 6 മിനിറ്റ് ഒരു 7 മിനിറ്റ് അതിൽ കൂടുതൽ വലിയ വീഡിയോസ് അപൂർവം തന്നെയാണ് അങ്ങനെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഇട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. എന്നോടൊക്കെ ഇങ്ങനെ പറയണമെങ്കിൽ ചേട്ടൻ ഇനി എന്താ പറയുക, ഈ യൂട്യൂബിലിരുന്ന് ഓരോ വീഡിയോസൊക്കെ നമ്മളും കാണാറുണ്ട് ഓരോരുത്തർക്ക്, അതിനൊക്കെ നിങ്ങളായിരിക്കും ചിലപ്പോൾ പോയി കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നത്. മുന്നേക്കെ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇതുപോലുള്ള ഒരു കുഞ്ഞിനെ വെച്ചിട്ട് ഒരു സ്ത്രീ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ, അപ്പോൾ അതിനൊക്കെ നിങ്ങൾക്ക് കൈയടിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യാം. ഞങ്ങളെ തളർത്തി ഞങ്ങളെ ഒരു സൈഡിലേക്ക് ആക്കി കഴിഞ്ഞാൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളും അവിടെ തന്നെ കിടന്നോളൂ അല്ലേ. അപ്പോൾ അതായിരിക്കും നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും ഒരുപാട് നന്ദിയുണ്ട് എനിക്ക് ഒരു ദിവസത്തെ കണ്ടന്റിനുള്ള ഒരു കാര്യം ഇട്ട് തന്നതിന്. ഉറപ്പായിട്ടും ഞാൻ അത് തന്നെ പറയുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ നെഗറ്റീവ് കമൻ്റൊക്കെ അവോയ്ഡ് ചെയ്ത് പോകുന്ന ഒരാൾ തന്നെയാണ്. പക്ഷേ നിങ്ങളെ പോലുള്ള കീടങ്ങൾ ഇനി ഈ സമൂഹത്തിൽ കാണും. അപ്പോൾ നമ്മുടെയൊക്കെ ഈ കൊച്ചു കൊച്ചു വീഡിയോയിലൊക്കെ വന്നിട്ട് ഇതുപോലെയുള്ള ചീഞ്ഞ കമൻ്റൊക്കെ ഇടാൻ ചിലപ്പോൾ നിങ്ങളെപ്പോലുള്ള ഒന്നോ രണ്ടോ പേര് സമൂഹത്തിലുള്ളവർ അവർക്കും തോന്നിയേക്കാം. അപ്പം നമ്മൾ പ്രതികരിക്കാതിരുന്നുണ്ടെങ്കിൽ നാളെ നമ്മുടെ തലയിലോട്ട് കയറാനൊരു അവസരമല്ലേ നമ്മളുണ്ടാക്കി കൊടുക്കുന്നത്. അതിനെന്താണെങ്കിലും ഞാൻ നിന്ന് തരത്തില്ല. എൻ്റെ കൊച്ചിനെ വിറ്റ് തിന്ന് എനിക്ക് ജീവിക്കേണ്ട ഒരു അവസ്ഥയും വന്നിട്ടില്ല. എൻ്റെ കുഞ്ഞിന് ഇങ്ങനെ ഒരു കാര്യം വന്നു, അത് ഞാൻ എങ്ങനെ ഏത് വിധത്തിലും അവനെ ഒന്ന് റെഡിയായി കിട്ടാനാണ് ഞങ്ങളിത് എല്ലാവരും, ഞാൻ മാത്രമല്ല ഒരുപാട് അമ്മമാരുണ്ട് നമ്മുടെ വീഡിയോസ് കാണുന്നവർ, ദൈവത്തിന് മുന്നിൽ അപേക്ഷിച്ച് നമ്മുടെ കുഞ്ഞിനെ കൂട്ടനെ ഞാൻ പറയുള്ളൂ, നമ്മുടെ കുഞ്ഞിനെ വേണ്ടി പ്രാർത്ഥിക്കുന്നവരൊക്കെ ഒരുപാട് പേരുണ്ട്. അതിനിടയ്ക്ക് നിങ്ങളെപ്പോലെയുള്ള ഒന്നോ രണ്ടോ പേരൊക്കെ വന്ന് ഇങ്ങനെ പറഞ്ഞെന്ന് വിചാരിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, പലപ്പോഴായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കുഞ്ഞിനെക്കുട്ടിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി തന്നെയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയതെന്ന്. അപ്പോൾ അതിനിപ്പം അത് കണ്ടിട്ടാണ് അങ്ങനെ ഒരു കമൻറ്റ് ഇട്ടതെങ്കിൽ അതിനും ഞാൻ ഇതിലൂടെ തന്നെ മറുപടി തരാം. പിന്നെ ട്രീറ്റ്മെൻറ്റിൽ നിന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ ചേട്ടൻ്റെ വീടിൻ്റെ ആധാരമോ ഒന്നുമല്ല നമ്മൾ ചോദിച്ചേക്കുന്നത്, യൂട്യൂബിൽ നിന്നൊരു വരുമാനം മാത്രമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കാണുക. പിന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ കുഞ്ഞിനെ നോക്കുന്നു അല്ലെങ്കിൽ നമ്മൾ ജീവിച്ചു പോകുന്ന അവസ്ഥ എന്താണ് എന്നൊന്നും അറിയാതെ ഇനി ഒരാളുടെ എൻ്റെന്നല്ല മറ്റൊരാളുടെ ഒരു പേഴ്സണലായിട്ടുള്ളൊരു സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെയുള്ള കമൻറ്റുകൾ ഇടാതിരിക്കുക. ദൈവത്തെ ഓർത്ത് നിങ്ങളൊരു മനുഷ്യനാണെങ്കിൽ എനിക്കിതിനെക്കുറിച്ച് ഇനി വേറെ ഒന്നും പറയാനില്ല. ഞാൻ എല്ലാവരും അറിയണം എന്ന് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്നൊരു വീഡിയോ ആയിട്ട് ഇത് തന്നെ ചെയ്തത്. നിങ്ങളുടെ അടുത്ത് മറുപടി തരാൻ എനിക്ക് യാതൊരു താല്പര്യമില്ലായിരുന്നു പേഴ്സണലായിട്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ കമൻറ്റിന് ഞാൻ യാതൊരു റിപ്ലൈയും തരാതിരുന്നത്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോയുടെ കമൻറ്റ് ഓൺ ആണെങ്കിൽ നിങ്ങൾ വന്ന് ഇന്നും പൊങ്കാലയിടുമെന്ന് എനിക്കറിയാം. അതെന്നെ ബാധിക്കുന്ന കാര്യമല്ല. അപ്പം നമ്മുടെ പ്രിയപ്പെട്ടവരോട് എല്ലാവരോടും ഞാൻ പറയുന്നു, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി നമ്മുടെ വീഡിയോയുടെ താഴെ എഴുതി അറിയിക്കണം. അത് സ്നേഹപൂർവ്വം തന്നെ എടുക്കുന്നതാണ്. പിന്നെ ഇങ്ങനെയുള്ള കമൻറ്റുകൾ മനസ്സിന് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഇത് വീഡിയോയിൽ ചെയ്തത്. നിങ്ങളെന്നോട് എപ്പോഴും പറയാറുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലെടുക്കരുതെന്ന്. പക്ഷേ എന്താ, ഒരു അമ്മ എന്ന നിലയിൽ ഞാനിതിനെ പ്രതികരിച്ചില്ലെങ്കിൽ അത് മോശമല്ലേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.